പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നാലാഴ്ചയ്ക്കകം നൽകണമെന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് സുപ്രീംകോടതി. ജോലിയിൽ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി നിർദ്ദേശം. കേരളത്തിലെ 153 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് സുപ്രീംകോടതിയെ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നത്. സ്ഥിരം നിയമനം നൽകിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ എണ്ണം, കരാറടിസ്ഥാനത്തിലുള്ളവരുടെ എണ്ണം, വേതനം, സ്ഥിര നിയമനത്തിന് സ്വീകരിച്ച നടപടി, അധ്യാപക സർവീസ് കാലയളവ്, തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് സുപ്രീംകോടതി ഉന്നയിച്ചത്. ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ കോടതിയുടെ ചോദ്യങ്ങൾക്ക് നാലാഴ്ചയ്ക്കകം മറുപടി നൽകണം. April 16 സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ 153 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് സുപ്രീംകോടതി കേസിൽ കക്ഷി ചേർന്നിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ സാധാരണ അധ്യാപകർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പരിശീലനം നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ കേരള സർക്കാർ സുപ്രീംകോടതിയെ ബോധിപ്പിച്ചിരുന്നു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ വീണ്ടും റിപ്പോർട്ട് നൽകാൻ സുപ്രീംകോടതി സംസ്ഥാനത്തോട് നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരളത്തിൽ 2886 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് കരാറടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കീഴിൽ 24 വർഷമായി പ്രവർത്തിക്കുന്നവരും ഈ അധ്യാപകരിലുണ്ട്. 10 വർഷം പൂർത്തീകരിച്ച സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സേവന വേതന വ്യവസ്ഥ നിജപ്പെടുത്തണമെന്ന് 2016 June 30 കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. 10 വർഷം സേവനം പൂർത്തീകരിച്ച 449 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. 28,815 രൂപയായിരുന്നു സെക്കൻഡറി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ പ്രതിമാസ വേതനം. 2018 സർക്കാർ 25,000 രൂപയായി വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 8 വർഷമായി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.